കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ധനേഷ് ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുത്തു. ഇന്ന് കെജ്രിവാൾ ഹാജരാകാത്ത സ്ഥിതിക്ക് പ്രതിഷേധങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ആം ആദ്മി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? മധ്യപ്രദേശിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം മുൻകൂട്ടി നിശ്ചയിച്ചതാണെന്നുള്ള കാര്യമാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ കെജ്രിവാളിന്റെ വീടിന് മുമ്പിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം തുടരുകയാണ്. പാർട്ടി പ്രവർത്തകരോ അതുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരോ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഏതായാലും പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ സിംഗുരലി ജില്ലയിൽ ഇന്ന് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ സംസാരിക്കുന്നുണ്ട് കെജ്രിവാൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു 11 കൂടി തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇഡിയുടെ നോട്ടീസിന് ഒരു മറുപടി, ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നുള്ള തരത്തിലുള്ള മറുപടി അടക്കം ഏതായാലും കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. അത് നൽകിയെങ്കിൽ പോലും ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം ചെയ്യലിന്റെ തീയതി ഇനി നീട്ടി മറ്റൊരു നോട്ടീസ് അയക്കുമോ മറ്റു കാര്യങ്ങളിലേക്കോ നടക്കുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഇനി ബാക്കിയാണ്. ഏതായാലും ഇഡിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള കാര്യമാണ് ഇഡി വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. 100 കോടിയുടെ അഴിമതി സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇഡി ഏതായാലും പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. അതേസമയം ഈ കെജ്രിവാൾ ഇന്ന് ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം എന്നുള്ള നിലയിൽ ആ നീക്കത്തെ ആദ്യഘട്ടത്തിൽ ചെറുക്കുക എന്നുള്ള തരത്തിലേക്ക് തന്നെ അരവിന്ദ് കെജ്രിവാൾ എത്തിയിരിക്കുകയാണ്. ഏതായാലും നൽകിയിരിക്കുന്ന കത്തിൽ വളരെ കൃത്യമായി ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് ഇഡി നടത്തുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇനി ഈ നോട്ടീസിനെതിരെ ഇനിയും നോട്ടീസ് വരും. ഇന്ന് ഹാജരായില്ലെങ്കിലും നോട്ടീസ് വീണ്ടും മാറ്റി നൽകും ഇഡി. ആ ഒരു സാഹചര്യത്തിൽ അതിനെ നിയമവഴികളിൽ നേരിടാനുള്ള ഒരു ചർച്ചയൊക്കെ തന്നെ നേരത്തെ ആം ആദ്മി പാർട്ടി പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് നോട്ടീസിനെ ചോദ്യം ചെയ്ത് കോടതികളിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതേ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ BRS നേതാവ് കവിത ഉൾപ്പെടെയുള്ളവർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി അടക്കം സമീപിച്ചിരുന്നു. ആ ഒരു സ്ഥലത്തിലേക്ക് നിയമവഴികളിലേക്ക് ഏതായാലും കെജ്രിവാൾ നീങ്ങാനാണ് സാഹചര്യം. നിലവിൽ മധ്യപ്രദേശിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ കെജ്രിവാൾ ഇവിടെ നിന്ന് പുറപ്പെടും. ഏതായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം ഇപ്പോഴും കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ തുടരുകയാണ്. ശരി, ധനേഷ് രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.